കോയമ്പത്തൂരിലെ മൃദംഗത്തിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുറച്ച് വീഡിയോസാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കായി. അപ്പോൾ ഒരു കീർത്തനം മുഴുവനായിട്ടൊന്ന് ആസ്വദിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം വന്നതുകൊണ്ട് ഇതാ ഇന്ന് വളരെ അപൂർവമായിട്ട് മാത്രം വായിക്കാറുള്ള മലയമാരതൻ രാഗത്തിലുള്ള മനസ്സായിടലോ എന്ന് പറഞ്ഞ രൂപകതാളത്തിലുള്ള കൃതി വയലിനിൽ വായിച്ചതിനോടൊപ്പം ഞാൻ അകമ്പടി സേവിച്ചത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. കീർത്തനമെല്ലാം കർണാടക സംഗീത കച്ചേരികളിൽ നല്ലൊരു ആസ്വാദകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു യുവതയുടെ മുമ്പിൽ കലാലയത്തിൽ ഈയൊരു കലാപ്രകടനം നടത്തിയപ്പോൾ അവരുടെ അഭിപ്രായം എങ്ങനെയുണ്ടാവും എന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഓരോ പാട്ട്
കീർത്തനം കഴിയുമ്പോഴും അവർ പ്രോത്സാഹിപ്പിക്കുന്ന രീതി നമുക്കെല്ലാവർക്കും ആനന്ദദായകമാണ്. കാരണം ഒരു വ്യക്തി കൈയടിക്കുന്നത് 1000 പേരെങ്കിലും കൈയടിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ 49-ാമത്തെ മണിക്കൂറിൽ എന്നെ ഇങ്ങനെ ഊർജ്ജസ്വലനാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് കലയുടെ ഒരു പുണ്യം തന്നെയാണ്. വീണ്ടും നാളെ കാണാം. നമ്മൾ ഇന്നലെ പഠിച്ച ആ 5-7 എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ, അതിന് നമുക്ക് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഈ തത്തിക്കിട്ടത്വം വായിക്കുന്നതിന് പകരം നമുക്ക് തത്തി തക്കിട്ടത്വം വായിക്കാം. അതായത് എന്നാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിനെ ഇങ്ങനെ വായിച്ചാൽ അതേ തുല്യമായിട്ടുള്ള അളവാണ്. അപ്പോൾ അങ്ങനെ വായിക്കാം. അപ്പോൾ അത് 5. അപ്പോൾ തത്തി തക്കിട്ടതും വായിച്ചിട്ട് അതിനോടൊപ്പം തക്ക ചേർത്തി കഴിഞ്ഞാൽ വീണ്ടും അത് 7 മാറും. അപ്പോൾ 2 + 5 = 7. അപ്പോൾ തത്തി തക്കിട്ടതും തക്ക തത്തി തക്കിട്ടതും വായിക്കാം. ഇത് 12 മാത്രമാണ്. അപ്പോൾ തക്കിട്ട 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 തൂൺ തക്കിട്ട 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 തൂൺ തക്കിട്ട 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 തൂൺ തത്തി തക്കിട്ട തൂൺ തക്ക തത്തി തക്കിട്ട തൂൺ തക്കിട്ട 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 തൂൺ തക്കിട്ട 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 തൂൺ തക്കിട്ട 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 തൂൺ തത്തി തക്കിട്ട തൂൺ തക്ക തത്തി അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. വീണ്ടും കാണാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രാരവേണു ഗോപബാല എന്ന സുരചന്ദ്രിയുടെ അടുത്ത ചരണങ്ങളിൽ അടുത്ത 2 വരികൾ ഇന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സ്വരങ്ങൾ നമ്മൾ വായിച്ചു നോക്കാം. Listen in person, my God.